സംസ്ഥാനത്ത് വ്യാപകമായ അനധികൃത അവയവ കച്ചവടം നടക്കുന്നു. സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിച്ചാണ് ഈ കച്ചവടങ്ങൾ നടക്കുന്നത്. രണ്ട് വർഷത്തിനിടെ വ്യാപകമായി അനധികൃത ഇടപാടുകൾ നടന്നു. അവയവ കച്ചവട മാഫിയ സജീവമെന്ന് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു. ഐ ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അവയവമാറ്റ ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഈ രംഗത്ത് സജീവമായ മാഫിയയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് എസ് പി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം കേസെടുത്ത് അന്വേഷിക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ഉത്തരവ്. അവയവമാറ്റ നിയമത്തിന് വിരുദ്ധമായ നിരവധി ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. പാവങ്ങളായ ഒട്ടേറെ പേർ ചതിക്കപ്പെട്ടതായും പോലീസിന് വിവരം ലഭിച്ചു. ഏജന്റുമാർ മുഖേന വൻതുക മുടക്കി രോഗികൾക്കായി അവയവങ്ങൾ വാങ്ങുന്നതായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംസ്ഥാനത്ത് കുട്ടികൾ ഉൾപ്പെടെ കാണാതാകുന്ന സംഭവങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെക്കുറിച്ച് പിന്നീട് ഒരന്വേഷണവും നടക്കാറില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മനുഷ്യക്കടത്തും ദുരൂഹമാണ്. അവയവ കച്ചവടത്തിന് ചില ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിൽക്കുന്നതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം. കോടികളുടെ അവയവ വ്യാപാരം സംബന്ധിച്ച് പഞ്ചനക്ഷത്ര ആശുപത്രികൾ, ചില ഡോക്ടർമാർ എന്നിവരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. ഉത്തര മലബാറിലെ ഒരു ആശുപത്രിയും നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്തെ നിയമമനുസരിച്ച് മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത ആശുപത്രികൾ മുഖേനയേ അവയവമാറ്റം നടത്താവൂ. സംസ്ഥാനത്ത് മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 36 ആശുപത്രികളാണ്. ഈ ആശുപത്രികൾ മുഖേനയല്ലാതെയാണ് മാഫിയകൾ അവയവ കൈമാറ്റം നടത്തിയിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങുന്നത്. ഇവിടുത്തെ ഒരു കോളനി കേന്ദ്രീകരിച്ച് ഒട്ടേറെ പേർ വൃക്ക കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ നിർധനരുമാണ്. വിവിധ ഘട്ടങ്ങളിൽ വിവിധ ആശുപത്രികളിലാണ് അവയവ കൈമാറ്റം നടന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരമനുസരിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ പല കോളനികൾ കേന്ദ്രീകരിച്ചും ഈ ഇടപാടുകൾ നടന്നിട്ടുണ്ടാകുമെന്നാണ് കിട്ടുന്ന വിവരം. വളരെ തുച്ഛമായ തുകയാണ് ഡോണർമാർക്ക് നൽകുന്നത്. ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്ന 10 പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘവും സജീവമാണ്. സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗവും ഇക്കാര്യത്തിൽ നടക്കുന്നു. വൃക്കകൾ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് പോസ്റ്റുകൾ വരുന്നത് സാധാരണമാണ്. അതിൽ തന്നെ മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കും. ആ മൊബൈൽ നമ്പറിൽ വിളിച്ചാലോ സ്വിച്ച് ഓഫ് ആയിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഇട്ട 4 വൃക്കകൾ കൊടുക്കാനുണ്ട്, ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള ഒരു പോസ്റ്റ് ഇപ്പോഴും പല ഗ്രൂപ്പുകളിലും കിടന്ന് കറങ്ങുന്നുണ്ട്. കാണുന്നവരെല്ലാം അതെടുത്ത് മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുമുണ്ട്. ഇത് തട്ടിപ്പിന്റെ മറ്റൊരു ഭാഗമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ വൻ മാഫിയകളാണ് പ്രവർത്തിക്കുന്നത്. ആശുപത്രികൾ കയറിയിറങ്ങി ആവശ്യക്കാരെ കണ്ടെത്തി കച്ചവടം ഉറപ്പിക്കുന്നവരാണ് തട്ടിപ്പ് സംഘത്തിലുള്ളത്. അതിൽ ചില ഡോക്ടർമാർക്കും ആശുപത്രി ഉടമകൾക്കും പങ്കുണ്ട്.